ഹായ് ഹലോ, വെൽക്കം ടു ജെപ്സ് ടിപ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടൊമാറ്റോ റൈസാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ തരത്തിൽ എരിവ് കുറച്ച് നമുക്ക് ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, കുറച്ച് സവാള. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ്, ഒരു വലിയ സവാള. പിന്നെ 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 ചില്ലി പച്ചമുളക്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി. പിന്നെ ഗരം മസാല ഓപ്ഷണലാണ്, ഒരു നുള്ള് വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് ജീരകശാല അല്ലെങ്കിൽ ബസ്മതി റൈസാണ്. ഓയിലിട്ടിട്ട് നല്ലവണ്ണം ചൂടായതിന് ശേഷം കുറച്ച് കടുക് പൊട്ടിക്കാനിടുക. കടുക് പൊട്ടുന്നുണ്ട്. നമുക്ക് കുറച്ച് ഇഞ്ചി ആഡ് ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അത് കുറച്ച് ബ്രൗണായി വരുമ്പോൾ നമ്മുടെ ചേർത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും മുരിഞ്ഞതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന സവാളയും മുളകും ചേർത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ആ പൊടികൾ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്നതാണത്. കുട്ടി എഴുന്നേറ്റും അതിനിടയ്ക്ക് പോകേണ്ടി വന്നു, അതുകാരണം പൊടികൾ ഇടുന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല. എടുത്തു വെച്ച ടൊമാറ്റോ അതിൻ്റെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക, ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട്. ഇപ്പോൾ എരിവ് കൂടുതലായിട്ട് ആ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, ആ മസാല ഇട്ടത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് കൂടുതലാണെങ്കിൽ ഇച്ചിരിയും കൂടി ടൊമാറ്റോ ആഡ് ചെയ്തോളൂ. ഒരു ചെറിയ കഷ്ണം ടൊമാറ്റോ കൂടി ആഡ് ചെയ്തോളൂ. ടൊമാറ്റോ നല്ലവണ്ണം അടച്ചിട്ട് വേവിച്ചതിന് ശേഷം മല്ലിയിലയും റൈസും, വേവിച്ച് വെച്ച റൈസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, വേവിച്ച് വെച്ച റൈസും ആഡ് ചെയ്യാം. ടൊമാറ്റോ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്തതിന് ശേഷം ഞാനൊന്ന് ഉടച്ചു കൊടുക്കും, നല്ലവണ്ണം ഉടച്ചു കൊടുക്കുക. ഉടച്ചതിന് ശേഷം മാത്രം മല്ലിയില ആഡ് ചെയ്യാം. മല്ലിയില ആഡ് ചെയ്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ചെറുതായിട്ട് അരിയണം, കൊച്ചിന് മല്ലിയിലയുടെ ടേസ്റ്റ് പിടിക്കില്ലെങ്കിൽ എടുത്ത് കളയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയില അത്ര ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഒരു ഇൻഗ്രീഡിയൻ്റ് പറയാൻ വിട്ടുപോയി, നമ്മൾ ഉപ്പ് ആഡ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ നല്ലോണം വെന്തുടങ്ങിയതിന് ശേഷം ഉപ്പും ഒരു നുള്ള് ഗരം മസാല, അത് ഓപ്ഷണലാണ്, ഒരു നുള്ള് ഗരം മസാല ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ചോറ് മിക്സ് ചെയ്യാം. നമുക്ക് ചോറ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലായിടത്തും ഉപ്പും ടൊമാറ്റോയുടെ ടേസ്റ്റൊക്കെ എത്തണ വിധത്തിൽ. അധികം നേരം ചോറിട്ട് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യേണ്ട, കാരണം നമ്മൾ വേവിച്ച് ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുഴഞ്ഞു പോകും. കുഴഞ്ഞ് ഇരിക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.